ഗൈസ്, അപ്പോൾ പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളെ 2024 ഫസ്റ്റ് വ്ളോഗാണ് ഇപ്പോൾ രാവിലെ എഡിറ്റ് ഉള്ളട്ടാ. അപ്പം എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മളെ വണ്ടിയുടെ ചെയിൻ സ്പോക്കറ്റ് കഥ. അപ്പോൾ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി ഓടിക്കാൻ വയ്യ കേട്ടോ, ഭയങ്കര സൗണ്ടും ബേളും ആകെ തലവേദന എടുക്കുന്നു. മെയിനായിട്ട് ഈ സ്പോക്കറ്റ് കംപ്ലയിൻ്റ് ആയ പിന്നെ വണ്ടി എഞ്ചിൻ പിരുന്നില്ലേ, അതേപോലെ ഒരവസ്ഥയിലാണ് നമ്മൾ ഈ സ്പോക്കറ്റ് പോയാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വണ്ടി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വണ്ടിയുടെ സ്പോക്കറ്റ് ഒന്ന് മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകണ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മാറിയിട്ട് ഏകദേശം എനിക്ക് ഒരു വർഷത്തിന് പുറത്ത് എന്തായാലും ആയി എന്ന് പറയുന്നത് കംപ്ലീറ്റ് തകരം മറിഞ്ഞ് ഒരു പരുവാണ് കേട്ടോ. ഞാൻ ഓൾറെഡി കാണിച്ചല്ലാണ്ട് എൻ്റെ പല്ലൊക്കെ കണ്ട, പല്ലൊക്കെ പോയി. എൻ്റെ ഇനി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. സ്പോക്കറ്റ് കാരണം സൗണ്ടും ബഹളവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഓയിലൊക്കെ നമ്മൾ മാറ്റി ഇപ്പോൾ സെറ്റാക്കി വെച്ചേക്കുക. അപ്പോൾ ഓരോരോ പണി തീരുമ്പം അടുത്തടുത്ത പണികൾ വരും. അപ്പോൾ സ്വാഭാവികം അതിപ്പം കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലവും എല്ലാം കണക്ക് തരുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഡ്യൂട്ടിൻ്റെ ഒരു സ്പോക്കറ്റ് അല്ല കേട്ടോ. ഓൾറെഡി നമ്മൾ ഇട്ടേക്കുന്നതും ഡ്യൂക്ക് 200 GS 3 സ്പോക്കറ്റാണ്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇച്ചിരി വീഡിയോ ചെയ്യാനായിട്ട്. കാരണം ഇതെനിക്ക് അത്യാവശ്യം നല്ല ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടി. എനിക്കൊന്ന് സ്റ്റോക്ക് സ്പോക്കറ്റിനെ കാട്ടിയും കുറച്ചുകൂടി ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നമ്മുടെ ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റാണ് കേട്ടോ. അധികം സൗണ്ട് ഉപയോഗങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോയ നൈസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് സ്പോക്കറ്റ് ഇതേ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോണ പുതിയ ചെയിൻ കേട്ടോ. റോളോണാണ്, റോളോണിൻ്റെ ഡ്യൂക്ക് 200 BS 3 വരുന്ന സ്പോക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, എൻ്റെ ഫുൾ സെറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതല്ല ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ യഥാർത്ഥ കണ്ടീഷൻ പോയി ജസ്റ്റ് അത് കണ്ടിട്ടോ കേട്ടോ. നമ്മളെ ചെയിൻ സ്പോക്കറ്റ് ഇത് സംഭവം യൂസ്ഡ് ആണ്. അപ്പോൾ ഇത് ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ചെയിനിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇതാണ് കേട്ടോ. ഇത് റോൾ ഓൺ ആണ് വരുന്നത്, നമ്മളെ ഗോൾഡൻ ചെയിൻ ഇല്ലേ, അപ്പോൾ അതാണ് വരുന്നത്. ഒരു സൈഡ് ഇതാ കംപ്ലീറ്റ്ലി നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറ സൈഡിൻ്റെ അവസ്ഥ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതും വൃത്തിയായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ഫുള്ള് സെറ്റാക്കിയിട്ട് ഇതൊന്ന് കാണിച്ചു തരാം. സ്പോക്കറ്റിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എന്തുകൊണ്ടാണ് ഈ ഒരു സ്പോക്കറ്റ് ഇട്ടതെന്നുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ചെയിൻ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് വൃത്തിയാക്കി ഡീസലിട്ട് വാഷ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂസ്ഡ് സ്പോക്കറ്റ് എന്ന് പറഞ്ഞാൽ 2000 രൂപ 2500 എടുത്ത് പുതിയൊരു സ്പോക്കറ്റ് മേടിച്ചിട്ടാൽ പോരെ നിങ്ങൾ ചോദിക്കും. അപ്പോൾ അതിനുള്ള കാര്യം ഇപ്പോഴത്തെ കാര്യം നമ്മളെ ഫ്രണ്ട് വീല് സ്പോക്സാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റാക്കി ഫ്രണ്ട് സെക്ഷൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്ലാനിലുള്ളതാണ് ഈ ബേക്ക് റിയർ സെക്ഷൻ. അപ്പോൾ കുറച്ച് ഫണ്ട് വരാൻ നേരത്ത് ഈയൊരു ഭാഗം നമുക്ക് സ്പോക്കാക്കണം. അപ്പോൾ സ്പോക്കാക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡിസ്ക് പ്ലേറ്റ്, അതുപോലെ തന്നെ കാലിപ്പർ, സ്പോക്കറ്റ് കാര്യങ്ങൾ, പിന്നെ വീല്, കംപ്ലീറ്റ് സാധനം നമുക്ക് മാറ്റേണ്ടി വരും. അപ്പം ഇപ്പോൾ ഒരു പുതിയ സ്പോക്കറ്റ് എടുത്തിട്ടാൽ എനിക്ക് ആ ഒരു 3000 രൂപ എന്നാലും നഷ്ടമായിപ്പോകും. കാരണം എനിക്ക് ചിലപ്പോൾ ആ ഒരു സ്പോക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സ്പോക്കറ്റ് വച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇത് ഏകദേശം ഒരു 12,000 15,000 കിലോമീറ്റർ ഓടിയൊരു സ്പോക്കറ്റാണ് കേട്ടോ. പക്ഷേ ഇതെന്താണ് കംപ്ലയിൻറ്റ് എനിക്ക് നോക്കി യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ചെയിൻ മാത്രമല്ല കേട്ടോ, നമ്മൾ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഇനി വണ്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് എന്താണ് അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇതീ കിടക്കുന്ന സ്പോക്കറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ എന്നാലും നമ്മൾ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സെറ്റ് ചെയ്യാൻ നേരത്ത് കുറച്ച് യൂസ് ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റോക്ക് സ്പോക്കറ്റിന് വേണ്ടി കുറച്ച് യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ലൈഫ് തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ലൈഫ്. ഞാൻ യൂസ് ചെയ്ത് 220 സ്പോക്കറ്റ് ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. 220 സ്പോക്കറ്റ് തന്നെയാണ് നമ്മൾ ഇതിന് മുമ്പ് വരെയും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒരു കിലോമീറ്ററിന് കണക്കില്ല. ഏകദേശം നമ്മളെ മീറ്റർ കംപ്ലയിൻ്റ് ആയിരുന്നു. ഇപ്പോൾ തന്നെ 15,000 കിലോമീറ്റർ. അതും നമ്മളെ മീറ്റർ മാറ്റിയിട്ട്, ഏതാണ്ട് നമ്മളെ 5,000 കിലോമീറ്റർ ആയപ്പോഴാണ് നമ്മളെ വണ്ടി എഞ്ചിൻ പണി ആയത്. 10,000 കിലോമീറ്റർ എഞ്ചിൻ പണിതതിന് ശേഷം ഓടി. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ എത്രയാണ് ഇത്രയും നാൾ ഓടിയത്. പക്ഷേ ശരിക്കും അത്ഭുതമാണ് കേട്ടോ ഇത്രയും ലൈഫൊക്കെ കിട്ടുന്നതും. അപ്പോൾ സ്പോക്കറ്റിന് 220 ഇത്രയും ലൈഫ് കിട്ടുന്നത് എനിക്കൊന്ന് അത്ഭുതമാണ്. ഇനിഷ്യലി കിട്ടും, പക്ഷേ ടോപ്പൻ്റ് പറയും. അപ്പോൾ അതാണ് വേറൊരു സീൻ എന്ന് പറയാം. അപ്പോൾ അതാണ് വേറൊരു സീൻ എന്ന് പറയുന്നത്, ടോപ്പൻ്റ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റോക്ക് സ്പോക്കറ്റ് ഇടുക. ഇപ്പോൾ ഇനിഷ്യലി ഒരു പെർഫോമൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വീലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റ് ഇട്ടാൽ കുറച്ചുകൂടി എന്തുവാ സെറ്റായിരിക്കും. വണ്ടി ഇങ്ങനെ പോപ്പ് അപ്പ് ചെയ്ത് വീൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നൈസാണ്.
അപ്പോൾ എന്തായാലും അതാണ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ ഡയറക്റ്റ് സൂട്ടാണോ ഇല്ലേ നമുക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്യൂക്കിൻ്റെ സ്പ്രോക്കറ്റ് നമ്മളെ ട്യൂറ്റിൻ്റെ സെറ്റ് ചെയ്യാം, പക്ഷേ ഇപ്പോൾ മേടിക്കുമ്പോൾ നോക്കി മേടിച്ചില്ലെങ്കിൽ പണിയിട്ടും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഇതിൻ്റെ ടീത്ത് കണ്ട 42 എനിക്കൊന്നും 220 38-40 കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് ടീത്തിൻ്റെ എണ്ണം കൂടുതലാണ്. ഫ്രണ്ട് ഇതിന് 11 ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ നോക്കി മേടിച്ചില്ലെങ്കിൽ പണി കിട്ടും. മേടിക്കുമ്പോൾ BS3 ഡ്യൂക്കിൻ്റെ തന്നെ മേടിക്കുക കേട്ടോ. അപ്പോൾ BS3 ഡ്യൂക്ക് 200 തന്നെ മേടിക്കുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഹോള് ഉണ്ടാ, ഇതിൽ 4 ഹോളാണ്, നമ്മൾ 220 4 ഹോളാണ്. അപ്പോൾ ഒരു സീനുമില്ല, ഡയറക്റ്റ് ഫിറ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ BS4 BS6 വരുമ്പം ഈ 4 ഹോളല്ല കേട്ടോ, നമുക്ക് 6 ഹോളാണ് വരുന്നത് സ്പ്രോക്കറ്റിന്. അപ്പോൾ എന്തായാലും ആ ഒരു സാധനം നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിപ്പോൾ RS-നായാലും ഡോമിനാറിനായാലും. അപ്പോൾ 6 ഹോള് വരുമ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ഹോളൊക്കെ അടിച്ച് ഇങ്ങനെ കുറച്ച് ചടങ്ങ് കുടിച്ച പരിപാടി ചെയ്യണം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇറ്റലിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പ്രോക്കറ്റ്, നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. എനിക്ക് എന്തായാലും അടിപൊളി ലൈഫും കാര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് പോയിട്ടും 100,000 കിലോമീറ്ററാണ് കിട്ടിയ. കിലോമീറ്ററിൻ്റെ കണക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തള്ളാണെന്ന് പറയും. അതിൻ്റെ ആ ഒരു പഴയ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ആ സ്പ്രോക്കറ്റ് മാറിയാൽ എത്രത്തോളം കിലോമീറ്റർ ഓടിയെന്ന് നമ്മളെ ചാനൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദേശം കണക്കും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഓക്കെ, കഴിയും അത്രയും കാര്യമായി. അപ്പോൾ ഫുള്ള് ഇതാ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് കാര്യത്തിലുള്ള ഡാമേജസ് ഒന്നും എനിക്ക് നിലവിൽ തോന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ സ്പ്രോക്കറ്റ് എടുക്കുമ്പോൾ നോക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ BS6 BS4 എടുക്കല്, BS3 ഡ്യൂക്ക് 200 ഓർത്ത് വെച്ചു. ഓക്കെ കേട്ടോ, അതിൻ്റെ റേറ്റ് റോൾ ഓണ് വരുമ്പം അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, 3 തോന്നുന്നു. അതിൻ്റെ സ്റ്റോക്ക് വരുന്നത് 2200 സന്ധിക്കണം കേട്ടോ. റോൾ ഓണ് 3 പുറത്ത് റേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. എന്തായാലും നമുക്ക് ഇനി നേരെ ഷോപ്പിൽ പോകണം, നമ്മൾ സ്പ്രോക്കറ്റ് ഒന്ന് മാറണം കേട്ടോ. ഇതിൽ പിന്നെ ചെയ്യാനായിട്ടുള്ളൊരു മോഡിഫിക്കേഷൻ, ഡയറക്റ്റ് ഷൂട്ടാണ് ഞാൻ പറഞ്ഞില്ല, സ്പ്രോക്കറ്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ഷൂട്ടാണ്. പക്ഷേ നിങ്ങൾ ചെയിനിൽ ചിലപ്പം 1-2 കണ്ണ് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. ഡ്യൂക്കിൻ്റെ ചെയിന് നീളം കൂടുതലാണ്, അപ്പോൾ അത് നിങ്ങൾ വണ്ടി സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഇല്ലാതെ ഡയറക്റ്റ് എടുത്ത് വെച്ച് 2-3 കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇത് ലോക്ക് വരുന്ന ചെയിനാണ്. ഈ ഒരു സാധനം ഇത്ര മാത്രം ചെയ്താൽ അതിൽ 2 കട്ട് ചെയ്യേണ്ടി വരും. എനിക്കൊന്ന് 2 മതി മാക്സിമം കട്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ 1 കട്ട് ചെയ്താൽ മതി. അത് നിങ്ങളെ വണ്ടി സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെന്ന് വെച്ചാൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ സ്പ്രോക്കറ്റ് നമ്മളെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇതിലോട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാനായിട്ട് തോന്നുന്നേ ഇല്ല. മെയിൻ കാരണം സ്പ്രോക്കറ്റ് തന്നെയാണ് കേട്ടോ. സൗണ്ട് ഒരു രക്ഷയല്ല. സ്പ്രോക്കറ്റ് കംപ്ലൈൻ്റ് ആയി നിങ്ങൾക്കറിയാം വണ്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതെടുത്ത് സെറ്റ് ചെയ്തിട്ട് എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. എന്തായാലും നമുക്ക് നേരെ ഈ ഒരു സാധനം നമ്മളെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇനി ഈ സ്റ്റോക്ക് സ്പ്രോക്കറ്റിലോട്ട് പോകാനായിട്ട് ചെറിയൊരു മടിയുണ്ട്. നമുക്ക് ഇനിഷ്യൽ ആ ഒരു പിക്കപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രോക്കറ്റ് സെറ്റ് ചെയ്തത്. അപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് വിടാം. ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടോ, അങ്ങനെ കേൾക്കാൻ പറ്റുമോ? ഇതുവഴി വഴിയുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല നിലവിൽ. വഴിയില്ലെങ്കിൽ ഉണ്ടാക്കി പോവാം. സ്പ്രോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പിടിക്കുന്നില്ല കേട്ടോ. നമ്മളെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല ടാസ്ക്കാണ്. ബേക്കിൽ ആ സാഡിച്ചാണ് കിടത്ത് അടിക്കണം. മിക്കവാറും ഞാൻ അത് ഊരിക്കളയും. എനിക്കത് ഒരു തലവേദനയായിട്ട് മാറിയേക്കാണ് കേട്ടോ. വെച്ചാൽ ടൈറ്റ് ചെയ്യും, നമ്മളെ അക്രമത്തിന് ആ ഒരു സാധനം വാഴുന്നില്ല കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം ഒരു സൈഡിലെ ക്ലാമ്പ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. നമ്മൾ ഇതിന് മുമ്പ് നമ്മളെ 135 ഷോക്ക് സെറ്റ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ഫിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഭാഗം നമ്മൾ നെയ്സിനെ കട്ട് ചെയ്തേക്കുക. കാരണം നമ്മൾ 135 ഷോക്ക് സെറ്റ് ചെയ്തപ്പം അതിൽ കയറി ഒരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളെ ആ ഒരു സാരി കാർഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ക്ലാമ്പിൻ്റെ അവിടെ നമ്മൾ നെയ്സിനൊന്ന് കട്ട് ചെയ്തായിരുന്നു. അപ്പോഴത്തെ അവിടെ ഇവിടെ ഒരു ക്ലാമ്പ് പിടിപ്പിച്ചാലേ ഈ ഒരു സാരിസ് സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ക്ലാമ്പ് ഈ ഒരു ഷോക്ക് അബ്സറിൻ്റെ സൈഡിലോട്ടോ എവിടെയിലോട്ടെങ്കിലും നെയ്സിനൊരു ക്ലാമ്പ് കൊടുത്താലും മതി. അപ്പോൾ ഇനി അത് കൊടുത്താലേ സെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുവരേക്കും ചിലപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഊരിച്ച് നമ്മൾ ആ ഒരു വൈബിയാൻ്റെ ക്യാരിയർ തന്നെ എടുത്ത് വയ്ക്കും. ഇല്ലാതെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ സൗണ്ട് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ ഒരു സുഖയേ ഇല്ല.
എക്സോസ്റ്റിൻ്റെ സൗണ്ടല്ല, എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രസമല്ല കേൾക്കാനായിട്ട്. അല്ലാതെ ഈ അല്ലാതെ ഈ ചിലപ്പ് ഒരുമാതിരി വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ശോകമാണ് കേട്ടോ. അതായത് ഈ ചെയിൻ സ്പോക്കറ്റ് പോയാൽ പിന്നെ നോക്കണ്ട, വണ്ടി എൻജിൻ പിരിഞ്ഞു പോലും. അതേപോലത്തെ അതേപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടാ, വണ്ടി ഒരുപാട് പിരിഞ്ഞിരിക്കും നമുക്ക്. അപ്പോൾ സംഭവം സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു പഴയ സ്പോക്കറ്റാണ്, കാരണം സ്പോക്സ് എനിക്ക് സെറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൽക്കാലത്തേക്ക് സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം, മറ്റേത് സെറ്റാവുമെന്ന് ഇല്ലേന്ന് അറിയത്തില്ല. എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണുമായിരിക്കും, ചെറിയ കംപ്ലയിൻറ്റ് കാണുമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പുതിയ സ്പോക്കറ്റിലോട്ട് മാറും കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ആരും സംഭവം നോക്കിയിട്ടതും കാര്യമില്ല ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ സ്പോക്സിൻ്റെ സ്പോക്ക് സെറ്റ് ചെയ്യുന്ന സമയം കുറച്ചുകൂടി ലാഗ് അടിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോവാം. കാരണം ഞാൻ 40 പോണത്, പിന്നെ അപ്പുറം എനിക്ക് പോകാൻ പറ്റില്ല. ഇത് തന്നെ ഒരു കഷ്ടിച്ചാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്പീഡിൽ പോണത്, കാരണം അമ്മാതിരി ചെയിൻ ഇപ്പോൾ ഊരി വീഴും, നമ്മൾ സൈക്കിളിൽ ചെയിൻ കക്കൂലേ, അമ്മാതിരി അവസ്ഥയൊക്കെയാണ് ഇതിൽ. ഈ ഒരു ചെയിൻ്റെ അവസ്ഥയെന്ന് വെച്ച് ഞാനിപ്പോൾ ഒരു 85 പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ചെയിൻ ഊരി വന്ന് കറക്റ്റ് നമ്മൾ ആ ഒരു കേസില്ലേ, ആ സ്പോക്കറ്റിൻ്റെ സൈഡിൽ ആ ഒരു കേസിൽ അടിക്കും. അടുത്ത നമ്മളെ എൻജിൻ നമ്പരും കാര്യങ്ങളൊക്കെ വരുന്ന സൈഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു പണി കിട്ടും. വണ്ടി കൊണ്ടു വച്ചിട്ട് ഞാൻ വൈകിട്ടാകും വന്ന് എടുക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടികളുണ്ട്. അവിടെ എന്തായാലും വണ്ടി സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എന്തായാലും കാണിക്കുന്നില്ല. നോർമലി ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ചെയ്യുന്ന കണക്കാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്നാ രണ്ടാ കണ്ണി ചിലപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ സ്യൂട്ടാക്കാനായിട്ട് വേറെ പ്ലാനൊന്നുമില്ല. ചെയിൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പരിപാടി. അപ്പോൾ ഏതായാലും വണ്ടി ഓക്കെ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ വണ്ടി കൊണ്ട് വച്ചിട്ട് വരാം. വണ്ടി കൊണ്ട് വച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഓക്കെ, ഏതായാലും പയ്യെ എഴഞ്ഞ് അങ്ങ് എത്തട്ടെ. പൈസ അപ്പോൾ നെയ്സിന് എണ്ണ തീർന്ന് കഷ്ടിച്ച് നമ്മൾ വർക്ക്ഷോപ്പ് വരെ എത്തും. ഓ എത്തി, ഇവിടെ അടുത്ത് പബ്ബും ഇല്ല തോന്നുന്നു, അപ്പുറത്താട്ടേ ഉള്ളു. വർക്ക്ഷോപ്പ് എത്തി ഏതായാലും. എണ്ണയും തീർന്ന്, ഇല്ല പെട്രോൾ തീർന്ന്, ഒട്ടും മൈലേജ് ഇല്ല, 24 കിട്ടുന്നുള്ളു. കാല എത്തി, ഞാൻ പോയിട്ട് വരാം, നോക്കി വെച്ചിരുന്നാൽ മതി. ഇത് നോക്ക് കേട്ടോ, ഇത് കംപ്ലയിന്റ് ഉണ്ടാകും നോക്ക്, ഉണ്ടെങ്കിൽ വരെ ഉണ്ടെങ്കിൽ വേറെ മേടിക്കാം. ഞാൻ പിന്നെ ബേക്ക് സ്പോക്കാക്കാൻ വേണ്ടി നിൽക്കും, അതാണ്. ആ വണ്ടി വെച്ചിട്ടുണ്ട്, പെട്രോളും തീർന്ന്, ഇനിയിപ്പോൾ നമുക്ക് ബസ്സിൽ കയറി തിരിച്ച് പോവാം, എന്നിട്ട് വൈകിട്ട് വരാം കേട്ടാ. പ്ലീസ്, അപ്പോൾ നമ്മളെ സ്പോക്കറ്റൊക്കെ മാറ്റി വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ടാ. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഗോൾഡൻ ചെയിൻ്റെ നമ്മളെ 220 സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഓടിച്ചിട്ട് വേറെ ബഹളോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിലവിൽ. അപ്പോൾ എന്തായാലും സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ലൈഫ് വേണം എന്നുള്ളൊരു ചെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 220 തന്നെ ഗോൾഡൻ ചെയിൻ കിട്ടുന്നുണ്ട്, അത് വേണമെന്നുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് സ്പോക്കറ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു. ഡ്യൂക്കിൻ്റെ സ്പോക്കറ്റിന് അത്യാവശ്യം ലൈഫ് കിട്ടും, അപ്പം മേടിച്ചൊന്ന് ഇട്ട് നോക്കുക കേട്ടോ. അപ്പം ഇൻസ്റ്റേല് പുള്ള് വേണമെന്നുള്ളൊരു മാത്രം ഇത് ട്രൈ ചെയ്താൽ മതി. ടോപ്പൻ്റ് വേണമെന്നുള്ളൊരു ഇത് മേടിച്ചിട്ടിട്ട് അവസാനം എന്നെ കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും സ്പോക്കറ്റ് സെറ്റാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഓക്കെ.